ഡിഷിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന എന്റെ 9 ബോട്ടിൽസ് ആണ്. ഈ കൊറോണ ടൈമില് ഇത്രയും 9 ബോട്ടിൽസ് ഞാൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് ബോട്ടില്, കണ്ടോ? വരച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വെച്ചിട്ട് കുര വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോയി. പിന്നെ ഇവിടെ ഒരു ഫാബ്രിക് പെയിന്റ് ഞാൻ, എനിക്ക് ആ കളർ ഇല്ലായിരുന്നു, ആ സമയത്ത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് ആ കളർ. ഇതാണ് എന്റെ ഫസ്റ്റ് ബോട്ടിലാർട്ട്. നമുക്ക് ഇനി സെക്കൻഡ് ബോട്ടിലാർട്ടിലോട്ട് പോവാം. ഇതാണ് സെക്കൻഡ് ബോട്ടിലാർട്ട്. ഇത് ഞാനൊരു പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇത് ഞാൻ ആദ്യം ചെയ്ത ബോട്ടിലാട്ടാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വിഷു സ്പെഷ്യൽ കൊന്നപ്പൂർ ബോട്ടിലാട്ടാണ് ഇത്. തോന്നോ, ഇനി നമുക്ക് അടുത്ത ബോട്ടിലോട്ട് പോകാം. ഇതാണ് അടുത്ത ബോട്ടില്. ഇത് ഇയർ ബീഡ് വെച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ അറിയില്ല. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് പല കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബോട്ടിലാട്ടിലേക്ക് പോകാം. ഇത് ലീഫ് വെച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. നല്ല ബോട്ടിലാട്ടാണിത്. ഞങ്ങൾ ഇത് കളർ കോൺട്രാസ്റ്റിലാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്, റെഡും ഗ്രീനും കൂടി. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഇച്ചിരി ബ്ലാക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലും ഇച്ചിരി ഗ്രീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിയിലൊരു ബ്ലാക്കും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് പോവാം. വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ബോട്ടിലാട്ടാണ് ഇത്. ഇത് വെളുത്തുള്ളിയുടെ എന്തൊരു സാധനമാണ്, വെളുത്തുള്ളിന്റെ തൊലിന്റെ മുകളിലത്തെ ഭാഗമാണ് ഇത്. അത് ഞാൻ ചില സൈഡിലേക്ക് ഒട്ടിച്ചിട്ടുള്ളൂ, ചില പൂക്കളെ ഒട്ടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് പോകാം. ഇതാണ് അടുത്ത ബോട്ടില്. ഇത് ഞാൻ ഇയർ ബീഡ് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. ഇയർ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൂ പോലെ ഡിസൈൻ കൊടുത്തതാണ്. പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ഗ്ലോ വെച്ചിട്ട് ഒന്ന് നടുക്ക് ഇതാക്കി. ഇത് ഞാൻ ചെയ്ത ക്രാഫ്റ്റ് ആണ്. ഇത് ഉണങ്ങിയ കമ്പ് എടുത്തിട്ട് പെയിന്റ് ചെയ്തു. ഇനി ഇരിപ്പുണ്ട് കേട്ടോ ചെയ്യാൻ. അതെടുത്തിട്ട് ഞാൻ പെയിന്റ് ചെയ്തിട്ട് എന്താ കളർ പേപ്പർ വെച്ചിട്ട് ഒരു റോളാക്കി ഞാൻ ഒട്ടിച്ചതാണ്. കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ചെയ്യാൻ. ഇപ്പം അറേഞ്ച് ചെയ്ത് വെച്ചതിനകത്താണ്. ഇനി നമുക്ക് അടുത്ത ബോട്ടിലാട്ടിലേക്ക് പോകാം. ഇതാണ് അടുത്ത ബോട്ടിലാട്ട്. ഇത് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തതാണ്. ഭയങ്കര പുതിയുണ്ട് കേട്ടോ ഇത്, മുട്ടത്തോടിൻ്റെ തന്നെ. അതുകൊണ്ട് എൻ്റെ ചില സമയത്ത് എൻ്റെ കയ്യിലാവാറുണ്ട്. ക്ലേ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോവാതെ ഇരിക്കും. ഞാൻ ഇപ്പം അടിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് പോകാം. ഇതാണ് അടുത്ത ബോട്ടിലാട്ട്. ഇത് ഞാൻ പേരിട്ടേക്കുന്നത് ഹാപ്പി ആൻഡ് സ്മൈലി, ഹാപ്പി ആൻഡ് സാഡ് ഫേസ് എന്നാണ്. ഇത് സാഡ് ഫേസും ഇത് ഹാപ്പി ഫേസും ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പേരിട്ടത്. ഇനി നമുക്ക് അടുത്ത് ഒരു സ്പെഷ്യൽ ബോട്ടിലേക്ക് പോയാലോ. ഇതാണ് ആ ബോട്ടില്. ഇനി ഞാൻ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. ഞാനല്ല ഇട്ട് കൊടുത്ത, എൻ്റെ അമ്മ അപ്പക്ക് വെഡിങ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ടേക്കുവാണ്. കേട്ടോ, പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. അങ്ങനെ പെയിന്റ് ആവശ്യമൊന്നും വന്നില്ല. ഇതാണ് ഞാൻ അപ്പക്ക് അമ്മക്ക് വെഡിങ് എനിക്ക് ഗിഫ്റ്റ് കൊടുത്ത വാൾ ഹാങ്ങിങ്. ഇതും അതും ഞാൻ കളർ പേപ്പർ വെച്ചിട്ടാണ് അത് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ 9 ബോട്ടിൽസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.